ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയ ഡിസൈൻ സ്റ്റുഡിയോ. ഇന്ന് നല്ല ഭംഗിയുള്ള ഒരു ഫ്രിൽഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പ് സിമ്പിളാണ്, നമ്മൾ നോർമലായിട്ട് തയ്ക്കുന്ന ടോപ്പ് പോലെ തന്നെയാണ്. സ്കേർട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ നോക്കാം. 3 വയസ്സുള്ള കുട്ടിയുടെ അളവാണ് ഞാൻ ചെയ്യുന്നത്. ലൈനിങ്ങിലാണ് ഞാൻ ആദ്യം മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്, പിന്നെയാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ആദ്യം നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്തും 2.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമുക്കൊരു ബോക്സാക്കി വരച്ചെടുക്കാം. നെക്സ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ആ ഷോൾഡർ സ്ലോപ്പ് പോയിന്റിൽ നിന്നും നമുക്ക് താഴോട്ട് ആം ഹോൾ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതുപോലെ ചെസ്റ്റ് ലൈൻ നീട്ടി ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് ചെസ്റ്റ് എത്രയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ടോട്ടൽ 24, അതിൻ്റെ 1/4 ഭാഗം 6 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടില്ലേനു. 1/2 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിരുന്നത്. 1/2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടും ടോട്ടൽ 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ്ങിൻ്റെ മാത്രം ലെങ്ത്താണ് കേട്ടോ. നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുന്നത് ഇതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ് ഹിപ്പും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം ലെങ്ത്തിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കർവായിട്ട് വരച്ച് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ, അതുപോലെ ആം ഹോളിൻ്റെ അവിടെ, നെക്കിൻ്റെ അവിടെ എല്ലായിടത്തും 1/4 ഇഞ്ച് വീതവും ഷേപ്പിൻ്റെ അവിടെ 1 ഇഞ്ച് വീതവും സീം അലവൻസ് ആഡ് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. 4 മടക്കിയാണ് ഞാൻ ഇത് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒറ്റ ഇതിൽ തന്നെ കിട്ടും. സെയിം ബാക്ക് ലെങ്ത്തും സെയിം ആയതുകൊണ്ട് ഇതുപോലെ ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 12 ഇഞ്ചായിരുന്നു ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്തിരുന്നത്. ഇത് 13 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു മാർജിനൽ ലൈന് വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തും ലൈനിങ് പീസും. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നെക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നെക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പീസ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്, അതിനാണ് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തത്. നെക്സ്റ്റ് ഇത് തിരിച്ചെടുക്കാം. അതിന് മുന്നായിട്ട് കർവായിട്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം ജസ്റ്റ് ഓരോ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇവിടെ ഞാൻ ബാക്ക് പീസ് മാത്രമേ ആദ്യം തിരിച്ചെടുത്തിട്ടുള്ളൂ. ഫ്രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ്, തിരിച്ചെടുക്കാതെയാണ്. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ചേർത്ത് പിടിക്കുക, ലൈനിങ് ക്ലോത്ത് തമ്മിൽ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വശങ്ങൾ വേണം ചേർന്നിരിക്കാൻ. 2 ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണ് ഉള്ളത്. സ്ലീവിൻ്റെ കട്ടിങ് നോക്കാം. ഫസ്റ്റ് സ്ലീവിനുള്ള പീസ് ഇതുപോലെ 2 മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ആ പോയിന്റിൽ നിന്നും ഒരു 4 ഇഞ്ച്, നമ്മൾ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തത് 4 ഇഞ്ചായിരുന്നില്ലേ, അപ്പോൾ ആ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ഇഞ്ച് ഈസിന് ഇതുപോലെ താഴോട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ ആം ഹോൾ കർവ് വരച്ച പോലെ ഒരു കർവ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ നേരത്തെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ബോഡീസിൻ്റെ പീസിൻ്റെ ആമിൻ്റെ അവിടെ വെച്ച് കണ്ട് നമ്മൾ ഇതേപോലെ മാർക്കിങ് കൊടുത്താൽ മതി കേട്ടോ. ഇനി കയ്യിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 ഇഞ്ച് 4 ഇഞ്ചോളമാണ് എടുക്കുന്നത്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ടിത് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെയും സീം അലവൻസ് ആഡ് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട്. ഇതുപോലെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ബോഡീസിലോട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം. നോർമലായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്, സാധാ പോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ രണ്ട് സ്ലീവ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് താഴെ മടക്കി തയ്ക്കാനുള്ള ഭാഗങ്ങളെല്ലാം മടക്കി തയ്ച്ച് കൊടുക്കണം. അതിനുശേഷം സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് നോക്കാം. നെറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ഞാൻ സ്കേർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ക്രീപ്പാണ്. ആദ്യം ലൈനിങ് റെഡി ആക്കി എടുക്കാം. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത്, അതായത് നമുക്ക് സ്കേർട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം, 12 ഇഞ്ചാണ് എടുക്കുന്നത്. 2 ഇഞ്ച് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ടോട്ടൽ 14 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റിനേക്കാൾ ഒരു 4-5 ഇഞ്ച് കുറച്ചെടുക്കാൻ. 24 ആയിരുന്നു, എനിക്ക് 17 ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം ഈ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് തയ്യാറാക്കണം. അത് ഇതുപോലെ 2 ആക്കി മടക്കി നമുക്കൊരു ലൂപ്പ് ആദ്യം റെഡി ആക്കി എടുക്കാം. കംപ്ലീറ്റ് ലെങ്ത്തിൽ, അതായത് നല്ല നീളമുള്ള പീസാണ് ഈ ലൈനിങ് പീസ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അത്രയും ഇതിൽ നമുക്ക് ഈ ലൂപ്പ് റെഡി ആക്കി എടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ലൂപ്പ് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലോട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് നമുക്കിത് വലിച്ചു കൊടുക്കാം. ഇലാസ്റ്റിക് ഇട്ട് വലിച്ചതിന് ശേഷം 2 ഭാഗത്തൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല. നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പീസിൽ വേണം നമ്മൾ നെറ്റ് വെച്ചിട്ടുള്ള ഫ്രിൽസ് വെച്ച് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നെറ്റിന് ഞാൻ ഇതുപോലെ സ്ട്രിപ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്തെന്ന് പറയുന്നത് 4-5 ഇഞ്ച് എടുത്താൽ മതി. ലെങ്ത്ത് അത്യാവശ്യം എടുക്കാം, നമുക്ക് ഫ്രിൽഡ് ആയിട്ട് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് ആയിട്ടുള്ള പീസ് എടുക്കാം. അടുത്തതായിട്ട് ഓരോ പീസിലും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്രിൽസായിട്ട് കിട്ടും. ഇനി ഈ ഫ്രിൽസായി കിട്ടിയ പീസാണ് നമ്മൾ ഈ സ്കേർട്ടിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദാ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിലൂടെ ആയിട്ട് അടിച്ചു കൊടുക്കുക. ദാ ഇതുപോലെ ഞാൻ ഫസ്റ്റ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസ് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ വെക്കുക. കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കുറേ ടൈം എടുക്കും, കൂടുതൽ അധികം വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നീറ്റായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഈ ഫുൾ ലെങ്ത്ത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെയുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് സ്കേർട്ടാണല്ലോ, അതുകൊണ്ട് താഴോട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട ഭാഗത്തിൽ നിന്ന് താഴോട്ട് വീതി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് മാനേജ് ചെയ്യുക കേട്ടോ. ഞാൻ ഫുൾ ലെങ്ത്ത് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഓരോ പീസും വെച്ച് കൊടുത്ത് നമ്മൾ സ്കേർട്ടെല്ലാം ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ സ്കേർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയിൽ നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട ഭാഗം കിടക്കും. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ക്ലിയറായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും എല്ലാം എന്നെ അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.